കുഴിയാനകളുടെ മയക്കുന്ന ലോകത്തേക്ക് സ്വാഗതം. മൈർമെലിയോണ്ടിഡേ കുടുംബത്തിൽപ്പെട്ട ഈ കൗതുകമുണർത്തുന്ന പ്രാണികൾ നൂറ്റാണ്ടുകളായി കീടശാസ്ത്രജ്ഞരുടെയും പൊതുജനങ്ങളുടെയും ഭാവനയെ ഒരേപോലെ ആകർഷിച്ചു. ഭൂരിഭാഗം പേർക്കും കുഴിയാനയെ പരിചിതമാണ്, പക്ഷേ അത് ആന്റ്ലയൻസിന്റെ ലാർവയാണെന്ന് മിക്കവർക്കും അറിയില്ല. ഈ സമഗ്രമായ വീഡിയോയിൽ നമ്മൾ ആന്റ്ലിയോൺ ലാർവകളുടെ ആകർഷകമായ ജീവിതചക്രം, പെരുമാറ്റം, പാരിസ്ഥിതിക പ്രാധാന്യം എന്നിവ പരിശോധിക്കും. അതിനാൽ ഈ ആകർഷകമായ ജീവികളുടെ രഹസ്യങ്ങളും ഈ കീടശാസ്ത്രപരമായ സാഹസികതയും നമുക്ക് പര്യവേക്ഷണം ചെയ്യാം. രൂപഭാവവും അഡാപ്റ്റേഷനുകളും. കുഴിയാനകൾ ഒളിച്ചിരുന്ന് ഇരതേടാൻ സമർത്ഥർ ആണ്. ഈ ശ്രദ്ധേയമായ ജീവികൾക്ക് നീളമുള്ള അരിവാൾ ആകൃതിയിലുള്ള താടിയെല്ലുകളുള്ള ഉരുണ്ട ശരീരങ്ങളുണ്ട്. സംശയിക്കാത്ത ഇരയെ പിടിക്കാൻ അവ ഉപയോഗിക്കുന്നു. പ്രായപൂർത്തിയായ അവരുടെ എതിരാളികളിൽ നിന്ന് വ്യത്യസ്തമായി കുഴിയാനകൾ അവരുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും മണലിന്റെ ഉപരിതലത്തിനടിയിൽ മറഞ്ഞിരിക്കുന്നു. അടുത്ത ഭക്ഷണത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അവരുടെ ശരീരം ചെറിയ രോമങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. മണൽ നിറഞ്ഞ ആവാസ വ്യവസ്ഥയിൽ അവർക്ക് സ്ഥിരത നൽകുകയും ഇര പിടിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പിറ്റ് ട്രാപ്പുകളുടെ നിർമ്മാണം. കുഴിയാനകളുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത അവയുടെ തന്ത്രപരമായ കുഴിക്കെണികളുടെ സൃഷ്ടിയാണ്. മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ സൂക്ഷ്മമായി നിർമ്മിച്ച ഈ കോണാകൃതിയിലുള്ള കുഴികൾ ലാർവകളുടെ പ്രധാന വേട്ടയാടൽ കേന്ദ്രമായി വർത്തിക്കുന്നു. അവയുടെ അതുല്യമായ സാങ്കേതികത ഉപയോഗിച്ച് കുഴിയാനകൾ പുറകോട്ട് നടക്കുന്നു. മണൽ തള്ളിക്കളയാനും വൃത്താകൃതിയിലുള്ള ഒരു കുഴി ഉണ്ടാക്കാനും വേറുപയോഗിക്കുന്നു. കുഴിക്ക് വേണ്ടത്ര ആഴമുണ്ടായിക്കഴിഞ്ഞാൽ കെണിയിൽ നിന്ന് മണൽ വലിച്ചെറിയാനും അവർ തങ്ങളുടെ താടിയെല്ലുകൾ ചട്ടുകങ്ങളായി ഉപയോഗിക്കുന്നു. ആവശ്യമുള്ള ആഴത്തിൽ കുഴിച്ചു കഴിഞ്ഞാൽ കുഴിയാനകൾ അവയുടെ ഇരകൾക്കായി കാത്തിരിക്കും. കുഴിയുടെ അഗ്രഭാഗത്ത് നിന്ന് ഉറുമ്പുകൾ കാലിടറി കുഴിയിൽ വീഴുമ്പോൾ അവ കുഴിയാനകളുടെ ഭക്ഷണം ആകുന്നു. പതിയിരുന്ന് ഇരപിടിക്കുന്നവർ. കുഴിയാനകൾ വളരെ സ്പെഷ്യലൈസ്ഡ് പതിയിരിപ്പ് വേട്ടക്കാരാണ്. കുഴിയിലെ കെണികളുടെ അടിയിൽ മറഞ്ഞിരിക്കുന്ന ഇരയെ തങ്ങളുടെ പിടിയിൽ വീഴാൻ ക്ഷമയോടെ അവർ കാത്തിരിക്കുന്നു. സാധ്യതയുള്ള ഭക്ഷണം കുഴിയിൽ വീഴുമ്പോൾ കുഴിയാന അതിന്റെ ഭീമാകാരമായ അരിവാൾ ആകൃതിയിലുള്ള താടിയെല്ലുകൾ ഉപയോഗിച്ച് അതിനെ അതിവേഗം പിടിക്കുന്നു. മാൻഡിബിളുകളുടെയും മാക്സില്ലയുടെയും സംയോജനത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന ഈ താടിയെല്ലുകൾ കുഴിയാനകളെ ഇരയിലേക്ക് വിഷം കുത്തിവയ്ക്കാൻ അനുവദിക്കുന്ന ഒരു ട്യൂബ് സൃഷ്ടിക്കുന്നു. അത് നിശ്ചലമാക്കുകയും ദഹന പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇരയുടെ ഉൾഭാഗം ദ്രവീകരിച്ചു കഴിഞ്ഞാൽ കുഴിയാന അതിന്റെ പൊള്ളയായ മാൻഡിബിളുകൾ ഉപയോഗിച്ച് പോഷക സമ്പുഷ്ടമായ ഉള്ളടക്കങ്ങൾ വലിച്ചെടുക്കുന്നു. ശൂന്യമായ തൊണ്ട് മാത്രം അവശേഷിപ്പിക്കുന്നു. ജീവിതചക്രവും രൂപാന്തരീകരണവും. കുഴിയാനകൾ ഏകാന്തവും ഇരപിടിക്കുന്നതുമായ ജീവിതശൈലി നയിക്കുന്നു. വർഷങ്ങളോളം വളരുകയും അവയുടെ ആത്യന്തിക പരിവർത്തനത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുന്നു. സമയമാകുമ്പോൾ ലാർവകൾ മണലിൽ സിൽക്ക് കൊക്കൂണുകൾ നെയ്യുന്നു. അവിടെ അവ രൂപാന്തരീകരണത്തിന് വിധേയമാകുന്നു. ഈ പ്യൂപേഷൻ കാലയളവ് ഒരു മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കും. ഈ സമയത്ത് ലാർവകൾ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമാകുന്നു. അവരുടെ കൊക്കൂണുകളിൽ നിന്ന് ഉയർന്നുവരുന്ന മുതിർന്ന കൊമ്പുകൾ ചിറകുകൾ വീർപ്പിച്ച് ഇണയെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ ഏർപ്പെടുന്നു. എന്നിരുന്നാലും ആന്റ്ലിയോണുകളുടെ മുതിർന്ന ഘട്ടം താരതമ്യേന ഹ്രസ്വകാലമാണ്. ഒന്നോ രണ്ടോ മാസം മാത്രം നീണ്ടു നിൽക്കും. ഇണചേരൽ കഴിഞ്ഞാൽ പെൺപക്ഷികൾ നേരിട്ട് മണ്ണിൽ മുട്ടയിടുന്നു. അടുത്ത തലമുറയിലെ കുഴിയാനകളുടെ ജീവിതചക്രം പുനരാരംഭിക്കുന്നു. വൈവിധ്യവും വിതരണവും. ലോകമെമ്പാടുമുള്ള സാന്നിധ്യം. ലോകമെമ്പാടുമുള്ള വിവിധ ആവാസ വ്യവസ്ഥകളിൽ കുഴിയാനകളെ കാണാം. അവയുടെ പൊരുത്തപ്പെടുത്തലും പ്രതിരോധശേഷിയും പ്രകടമാക്കുന്നു. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ആന്റ്ലിയോൺ ഇനങ്ങളുടെ ഏറ്റവും വലിയ വൈവിധ്യം ഉണ്ടാകുമ്പോൾ. ഈ ആകർഷകമായ പ്രാണികളെ തണുത്ത മിതശീതോഷ്ണ പ്രദേശങ്ങളിലും കാണാം. അത്തരം ഒരു ഉദാഹരണമാണ് യൂറോപ്യൻ യൂറോലിയൻ നോസ്ട്രകൾ. വരണ്ടതും മണൽ നിറഞ്ഞതുമായ ചുറ്റുപാടുകളിൽ തഴച്ചു വളരാനുള്ള അവരുടെ കഴിവ് ഈ പ്രദേശങ്ങളിൽ അവരെ ഒരു സാധാരണ കാഴ്ചയാക്കുന്നു. മരുഭൂമികൾ, പുൽമേടുകൾ, വനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളെ ആന്റ്ലിയോണുകൾ വിജയകരമായി കോളനിവൽക്കരിച്ചു. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അതിജീവിക്കാനും അഭിവൃദ്ധിപ്പെടാനുമുള്ള അവരുടെ ശ്രദ്ധേയമായ കഴിവ് പ്രകടമാക്കുന്നു. ടാക്സോണമിക് വർഗീകരണം. അറിയപ്പെടുന്ന ഏകദേശം 2000 സ്പീഷീസുകൾ ഉൾപ്പെടുന്ന മൈർമെലിയോണ്ടിഡേ എന്ന ന്യൂറോപ്റ്ററൻ കുടുംബത്തിൽ പെട്ടതാണ് ആന്റ്ലിയോണുകൾ. ഈ കുടുംബത്തിനുള്ളിൽ ലാർവഘട്ടത്തിൽ ഇരപിടിക്കുന്ന ശീലങ്ങൾക്ക് പേരുകേട്ട ഒരു പ്രത്യേക ഗ്രൂപ്പാണ് കുഴിയാനകൾ. വർഗീകരണപരമായി കുഴിയാനകളെ ന്യൂറോപ്റ്റെറ എന്ന ക്രമത്തിന് കീഴിലാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിലോലമായ ചിറകുകൾക്കും സങ്കീർണമായ പെരുമാറ്റത്തിനും പേരുകേട്ട പ്രാണികളുടെ വിശാലമായ ശ്രേണി ഉൾക്കൊള്ളുന്നു. ന്യൂറോപ്റ്ററൻ ക്രമത്തിലെ പരിണാമ ബന്ധങ്ങളെ ഉയർത്തിക്കാട്ടുന്ന ഓൾഫ്ലൈസ് അസ്കലാഫിഡേ ആണ് കുഴിയാനകളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് കരുതപ്പെടുന്നു.
സാംസ്കാരിക പ്രാധാന്യം. കുഴിയാനകൾ കീടശാസ്ത്രജ്ഞരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുക മാത്രമല്ല, സംസ്കാരത്തിന്റെയും നാടോടിക്കഥകളുടെയും മേഖലകളിലേക്ക് അവരുടെ വഴി കണ്ടെത്തി. ചരിത്രത്തിലുടനീളം ഈ നിഗൂഢ പ്രാണികളെ സാഹിത്യത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ കാലഘട്ടം മുതലുള്ളതാണ്. അവരുടെ തനതായ വേട്ടയാടൽ സ്വഭാവവും വ്യതിരിക്തമായ രൂപവും കഥാകൃത്തുക്കളുടെയും കലാകാരന്മാരുടെയും ഭാവനയെ ഉണർത്തുകയും വിവിധ സാംസ്കാരിക പാരമ്പര്യങ്ങളിൽ അവരെ ആകർഷകമാക്കുകയും ചെയ്തു. പുരാതന പുരാണങ്ങൾ മുതൽ ആധുനിക സാഹിത്യം വരെ കൊമ്പുകൾ പ്രകൃതി ലോകത്തോടുള്ള നമ്മുടെ കൂട്ടായ ആകർഷണം വശീകരിക്കുന്നത് തുടരുന്നു. കുഴിയാനകളും അവയുടെ ലാർവകളും പ്രകൃതി ലോകത്തിന്റെ സങ്കീർണതകളെക്കുറിച്ച് നമുക്ക് ഒരു കാഴ്ച നൽകുന്നു. അവയുടെ ശ്രദ്ധേയമായ പൊരുത്തപ്പെടുത്തലുകൾ, സങ്കീർണമായ കുഴിക്കെണികൾ, ഇരപിടിയൻ വൈദഗ്ധ്യം എന്നിവ അവയെ ശരിക്കും ആകർഷകമായ ഒരു ഇനമാക്കി മാറ്റുന്നു. ആകർഷകമായ ഈ പ്രാണികളുടെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രഹത്തിലെ ജീവന്റെ സങ്കീർണതയും വൈവിധ്യത്തെയും കുറിച്ച് നമുക്ക് ആഴത്തിലുള്ള വിലമതിപ്പ് ലഭിക്കുന്നു. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഒരു മണൽ പ്രദേശം കണ്ടുമുട്ടുമ്പോഴോ ഒരു കുഴിയാനയെ കാണുമ്പോഴോ പ്രകൃതിയുടെ സങ്കീർണമായ പ്രവർത്തനങ്ങളിലും അതിൽ വസിക്കുന്ന ആകർഷകമായ ജീവികളിലും ആശ്ചര്യപ്പെടാൻ ഒരു നിമിഷം എടുക്കുക.